നമ്മൾ ഇനി ഇത് എങ്ങോട്ടാ നടക്കുന്നേ? ഇനി എങ്ങോട്ടുമില്ല, ഇവിടെ തന്നെ കുത്തിയിരിക്കാൻ പോവുക. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. ഈ വഴി കടന്നു വേണമല്ലോ അവന് വീട്ടിലെത്താൻ. ഇരുട്ട് വീഴുമ്പോ പാത്തും പതുങ്ങിയും അവന് ഇവിടെ എത്താതിരിക്കില്ല. നമ്മൾ ഒരുമിച്ചാൽ ഇന്നത്തോടു കൂടി അവന്റെ കള്ളക്കളി അവസാനിപ്പിക്കാം. കൈ കിട്ടിയാ മുട്ടുകാൽ രണ്ടും തല്ലി ഓടിച്ച് അവന്റെ നാക്ക് പിഴുതെടുക്കണം. ഇനി ആ നാക്ക് കൊണ്ട് അവൻ മറ്റൊരാളോട് അവധി പറയരുത്. അതുകൊണ്ട് എന്തായി, പോയ കാശ് തിരിച്ചു കിട്ടുവോ? ചോറ് നീരാക്കി ഉണ്ടാക്കിയ പണമാ കരഞ്ഞു വിളിച്ച് വാങ്ങിച്ചോണ്ട് പോയത്. മാസം നാലായി, മൊത്തം ഇല്ല, പലിശ ഇല്ല. ഞങ്ങൾക്ക് പോയതും പണം തന്നെയാ, അല്ലാതെ കുടുംബരും ഒന്നുമല്ല. ഈ വിഷ്ണുനാരായണന്റെ വീട് എവിടെയാ? എന്താ കാര്യം? ഒന്ന് കാണണമായിരുന്നു. പലതും കിട്ടാനുണ്ടോ? ഇല്ല, കൊടുക്കാനുള്ളതാ. എന്നാ ഇങ്ങോട്ട് നിന്നോ, കൊടുക്കാൻ തന്നെയാ ഞങ്ങൾ നിൽക്കുന്നേ. വിഷ്ണുനാരായണനെ കാണാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാരായ ഞങ്ങൾ പോലും അവനെ കാണുന്ന വല്ലപ്പോഴാ. അതല്ല, ഇനി കണ്ടേ അടങ്ങുന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ ഭൈരവനെ പിടിച്ചാൽ മതി. ആരാണ് ഈ ഭൈരവൻ? വിഷ്ണുവിന്റെ വലങ്കയ്യ. വിഷ്ണു എവിടെ പോകുമ്പോഴും ഭൈരവൻ അറിയും. വിഷ്ണു തുമ്മുന്നത് പോലും ഭൈരവൻ അറിയും. കൊടുക്കാനുള്ളത് അവന് കൊടുത്താൽ കാര്യം നടക്കും. ഈ ഭൈരവൻ ഇപ്പൊ എവിടെ കാണും? ഒന്ന് വേഗം ആകട്ടെ കേശവൻകുട്ടി, ഒന്നാം തീയതി ആയിട്ട് ഒരു കൈനീട്ടം വാങ്ങാനുള്ളതാ. കൈനീട്ടോ? എവിടെന്ന്? കുറെ വർഷങ്ങൾക്ക് ശേഷം വിഷ്ണുനാരായണന് ഞാൻ കടം കൊടുത്ത പണം ഇന്ന് തിരിച്ചു കിട്ടാൻ പോവുക. എന്നാ വെളുത്ത കാക്ക മലന്ന് പറക്കും. തമാശ പറയല്ലേ ഭൈരവ. തമാശ അല്ല കേശവ, അവനിന്ന് കുറച്ച് പണം കിട്ടും, അത് വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്ക. ഈ നാട്ടിൽ ഇനി ആരാടാ അവന് വിശ്വസിച്ച് പണം കൊടുക്കുന്നത്? അയ്യോ, ഈ നാട്ടിൽ നിന്നല്ല, പുറം നാട്ടിൽ നിന്നാ. പണവും കൊണ്ട് ആൾക്കാർ ഇപ്പൊ ഇങ്ങെത്തും. അവന് പകലി ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. കിട്ടുന്നതിൽ പകുതി എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഏ പറഞ്ഞത് ആ വായിട്ടില്ല. പണവും കൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ഇതാ വരുന്നു. ആ ഭൈരവൻ ഇങ്ങോട്ട് വന്നോ? ഭൈരവൻ ഇങ്ങോട്ട് വന്നോ? എപ്പോഴേ വന്നു. എവിടെ? ദേ നിക്കണു ഭൈരവൻ. ആ വിഷ്ണുനാരായണൻ? അതെ, വിഷ്ണുനാരായണന്റെ ഉച്ച ചങ്ങാതി തെങ്ങുംപുറത്ത് വീട്ടിൽ ഭൈരവൻ. അതെ, വിഷ്ണു മാറി നിൽക്കണോണ്ട് വേറൊന്നും തോന്നരുത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. ആര് ചോദിച്ചാലും അവനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അവന് കൊടുക്കാനുള്ളത് ഇങ്ങ് തന്നാ മതി. എവിടാ നിന്റെ ചങ്ങാതി? പണവും വാങ്ങി മുങ്ങി നടന്നിട്ട് അവന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്നെ കൊല്ലരുത്, എനിക്ക് വിഷ്ണുവിനെ അറിയില്ല, എന്നെ കൊല്ലരുത്. ഞങ്ങള് വിഷ്ണുവിനെ തിരക്കുമെന്നാണ് നിവനെങ്ങനെ മനസ്സിലായി? പണം കൊടുന്ന ഇവരായിരിക്കും. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭൈരവൻ, വിഷ്ണുവിന് ഉറ്റ ചങ്ങാതി. ഇതേ ജീപ്പിൽ വരുമെന്നാ വിഷ്ണു പറഞ്ഞത്. ഉള്ളത് പറയാലോ, വിഷ്ണുവിനെ പോലെ ഡീസന്റ് ആയ ഒരു പയ്യൻ ഈ നാട്ടിലില്ല. ഏതായാലും എന്റെ മുമ്പിൽ തന്നെ ഒന്ന് പെട്ടല്ലോ. അല്ല, വിഷ്ണുവിന്റെ വീട് പറഞ്ഞു. ഇവിടെ നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് ആദ്യം കാണുന്ന പഠിപ്പുരുള്ള വീട്. അല്ല, വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. പണം കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പണമോ? ഏത് പണം? അപ്പൊ നിങ്ങൾ പണം തരാൻ വന്ന ആൾക്കാരല്ലേ? അല്ല, തന്ന പണം തിരിച്ചു കൊടുക്കാത്തതിന് വിഷ്ണുനാരായണന്റെ വീട് ജപ്തി ചെയ്യാമെന്ന റവന്യൂ ഉദ്യോഗസ്ഥമാരാ ഞങ്ങള്. എവിടെ പോയി? സാർ സാർ സാർ, കിട്ടില്ലേലും കഴിഞ്ഞോ? എപ്പോഴേ കഴിഞ്ഞു. ആരാ പിടിച്ചത്? നമ്മുടെ ഹെഡ് മാസ്റ്റർ പിള്ള സാർ. അപ്പൊ വിഷ്ണുനാരായണ പിടിച്ചില്ലേ? ആ, പിടിക്കാൻ പോയിട്ടുണ്ട്, ഭക്തപ്രിയൻ ചിറ്റിഫണ്ടിലേക്ക്. താങ്ക് യു. എന്താ ഇത്? സോറി സാർ. ആരാ സാർ? എന്താ ഇത്? വേറെ ആരാ? ആ വിഷ്ണുവിനെ തിരക്കിയ. 10,000 ഒരു ചിറ്റ് പിടിക്കാൻ വന്നവന്റെ പുറകിൽ 10,000 പേരാ. ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്, അകത്ത് ലേലം നടന്നോണ്ടിരിക്കുക. ലേലം നടക്കട്ടെ, അവനെ ഇറക്കി വിട്. ആ വിഷ്ണുനാരായണ കൂടെ ഇറക്കി വിടോ. അങ്ങനെ ആൾ ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഓ, അടുത്തത് എന്താ? എന്നാ വിഷ്ണുനാരായണ ഇല്ല ഇവിടെ? എന്റെ പൊന്നു ചേട്ടാ, അങ്ങേര് ഇവിടെ വന്നില്ല. അങ്ങേരെ കാത്ത, ഇവരല്ല ഇവിടെ നിക്കുന്നത്. എന്നാ വരട്ടെ, കണ്ടിട്ട് തന്നെ പോവാം. 14,500, 15,000, 15,000 ഒരു തരം, 15,000 രണ്ടു തരം, 15,100. നിങ്ങൾ ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോയ കൈ വല്ല ഒതുങ്ങണ്ടേ? എന്നാ താനെന്ന് വിട്ടോ, ഞാൻ പിടിച്ചോളാം. 15,100 ഒരു തരം, 15,100 രണ്ടു തരം. ദേ ലേലം ഉറപ്പിക്കാൻ പോവാ. 16,000 ഒരു തരം, 16,000 രണ്ടു തരം, 17,000. അയ്യോ, എന്റെ പൊന്നു ചേട്ടാ, ചതിക്കരുത്. ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഞാൻ. ഈ ചിട്ടി പിടിച്ചിരുത്തില്ലെങ്കിൽ പിന്നെ തൂങ്ങിച്ചാവ് നിവൃത്തിയുള്ളൂ. അത്ര കഷ്ടത്തിലാ ഞാൻ ഇത്തിരി കഷ്ടത്തിലാ. 17,000 ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ചേട്ടാ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം.
ഒന്ന് വിട്ടേക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ, തനിക്ക് എന്താ എത്ര ആവശ്യം? ഇന്നലത്തെ കപ്പലില് ദുബായിൽ നിന്ന് ഒരു പെട്ടി സ്വർണം വന്നിട്ടുണ്ട്, അതിന്ന് കുറച്ച് വാങ്ങാനാ. 17,000 രണ്ടു തരം. 17,500. ഇനിയെങ്കിലും ഈ ചുറ്റികളെയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്റെ വിഷ്ണു. തൽക്കാലം ഒരു ഘടകമെങ്കിലും വീട്ടാൻ സാധിച്ച അത്രയെങ്കിലും ആയില്ലേ, ജീവിതം കൈവിട്ടു പോവേണ്ടതാമു കേട്ടാ. എല്ലാം ഇട്ടറിഞ്ഞ് വല്ല കാശിക്കോ രാമേശ്വരത്തോ പോയി ഭജന ഇരുന്നാലൊന്ന് ആലോചിക്ക ഞാൻ. വിഷ്ണു ചെയ്തോട്ടെ, അതിന് എന്റെ വീടല്ലല്ലോ നിന്റെ വീടല്ലേ. അയ്യോ എന്റെ വീടല്ല നിന്റെ വീടാ. അയ്യോ കാപ്പിയൊന്ന് മുറത്തേക്കൊണ്ടേ കൊടുത്തേ. അതെ, വിഷ്ണു കഴിഞ്ഞ ഓണത്തിന് വാങ്ങിത്തന്ന സാരിയില്ലേ, ഒറ്റ അലക്കിന് കളർ മുഴുവൻ അങ്ങ് പോയി. അവൻ അല്ലേലും അങ്ങനെ സെലക്ഷനെ അറിയില്ല. നീ ആ കാപ്പി അങ്ങ് കൊണ്ട് കൊടുക്ക്. സെലക്ഷൻ അറിയാത്തോണ്ടൊന്നും അല്ല, നക്കാപ്പിച്ച വില കൊടുത്ത് വാങ്ങിയാൽ അങ്ങനൊക്കെ തന്നെ ഇരിക്കും. എടി നിന്നോടാ പറഞ്ഞത് ഈ കാപ്പി അങ്ങോട്ട് എടുത്തോണ്ടേ കൊടുക്കാൻ. ഇവക്കെന്നെ ചെവി കെട്ടൂടെ, ആ അവതാളം കേക്കണ്ടാന്ന് വെച്ചിട്ടാ. പിന്നെ ചേട്ടനെ കുറ്റം പറയുന്നതും കേക്കാണ്ടിരിക്കാലോ. ചേട്ടനെ പറഞ്ഞപ്പോ അവക്കങ്ങ് നൊന്തു. എന്റെ മാത്രം ചേട്ടനല്ലല്ലോ, നിങ്ങളുടെ ആങ്ങളല്ലേ. പിന്നെ ഒരു വ്യത്യാസമുണ്ട്, ചേട്ടനെ പറഞ്ഞാൽ എനിക്ക് നോവും, നിങ്ങൾക്ക് നോവില്ല. ആ പാവ ഒരു ദിവസം കണ്ണടച്ചാലേ എന്റെ പുന്നാര ചേച്ചിമാരും അവരുടെ പ്രശസ്ത ഭർത്താക്കന്മാർ മാങ്കുളം പ്രദേശം പട്ടിണിയാവും. ചുമ്മാതല്ലടി, കെട്ടുപ്രായം കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ മൂത്തു നിൽക്കുന്നത്. ആ ഞാൻ നിന്നോളാം, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾ കുറ്റം പറയുന്ന ആ വിഷ്ണു ഉണ്ടല്ലോ, അയാൾ നാട് മുഴുവൻ കടം വാങ്ങിട്ടാ മൂക്കുന്നതിന് മുമ്പ് നിങ്ങളെ കെട്ടിച്ചയച്ചത്. പെണ്ണിന്റെ ഒരു ജാടേ, ഇളയ മോളല്ലേ അതിന്റെയാ. ഒന്ന് നിർത്ത്, ചായ ഒന്ന് നിർത്താൻ. അല്ല നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ഗോമതി, നീ രാജ്യത്തെങ്ങുമല്ലേ കുന്നത്തൂർ ക്ഷേത്രത്തെ ഉത്സവം തുടങ്ങുന്നത്? ഇന്നല്ലേ അവിടുത്തെ ഉദ്ഘാടന കച്ചേരി? ഞങ്ങൾ മാങ്കുളം പ്രദേശിന്റേതല്ലേ. ഞങ്ങൾ ഇന്നൊരു കലക്ക് കലക്കും. കലക്കും കലക്കും, അച്ചുവെട്ടി കിടക്കുന്നും പോരാ, ബീപ്പിനൊരു കുറവുമില്ല. ആ പെണ്ണ് പറഞ്ഞു നേരാ വിഷ്ണു ഒരുത്തിനിലേക്ക് കാണാം, നാലു നേരം കഞ്ഞു കുടിച്ച് കിടക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീതൊക്കെതാ, ഞങ്ങൾക്ക് പോയേക്കാം. തറവാട്ട് പേരിന് ഒരു കുഴപ്പവും ഇല്ല, പൊന്നും മടം പൊന്നൊക്കെ കുഴിച്ചിട്ടിരിക്കുമല്ലേ ഇവിടെ. അതെ, ഒരു കാലത്ത് ഞങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ കഴിഞ്ഞിരുന്നേ. പറഞ്ഞുറപ്പിച്ച ശ്രീധനത്തുക ഇതുവരെ തന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് വർഷം അഞ്ചു കഴിഞ്ഞു, ഇപ്പഴാ ശ്രീധനം. പെട്ടുപോയത് ഞങ്ങളല്ലേ, ഒരു വേലയും കൂലിയില്ലാത്ത അമ്പലം തരങ്ങിയാൽ ഞങ്ങളുടെ തലയില് വായിപ്പോയി. ശരിയാ. പരിപാടി ബുക്ക് ചെയ്യാൻ വന്നവരാന്നാ തോന്നുന്നേ. നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? താനാരാ? ഞാൻ വിഷ്ണുനാരായണൻ. ഓ, പൊന്നമ്പടത്തിൽ വിഷ്ണുനാരായണൻ. അതെ സാർ, ഹതഭാഗ്യം ഞാനാണ്. അത് ശരി, എന്താ എന്താ സംസാരിക്കാന്ന് വെച്ചാൽ പറഞ്ഞോ. പ്ലീസ് ദേവി, ഇത് വീട് ഇപ്പൊ ജപ്തി ചെയ്യരുത്. ആഹാ, അത്രേ ഉള്ളോ? ഞങ്ങള് വീട് ജപ്തി ചെയ്യാൻ വന്നതല്ല. ഓഹോ, സന്തോഷം. ജപ്തിക്ക് മുമ്പുള്ള നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാ. സാർ പ്ലീസ്, സാറിന്റെ ഗതികേട് മനസ്സിലാക്കണം. കെട്ടുപ്രായത്തെ പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് കാശ് കടം മേടിക്കേണ്ടി വന്നു. അത് പലിശ കയറി കയറി മുടിയാറായപ്പോ വീട്ടുകാരറിയാതെ ഈ വീട് പണയപ്പെടുത്തിയ ഞാൻ ആ കടം വീട്ടിയത്. ഇപ്പൊ സാർ ഈ നോട്ടീസ് ഇവിടെ ഒട്ടിച്ച ജപ്തിക്ക് മുമ്പ് ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ അടക്കം സാർ. ഓ, ഇതെല്ലാം എന്നോട് എന്തിനാ പറയുന്നത്? ഞാൻ പിന്നെ ഇത് വേറെ ആരോട് പറയും? ഞാൻ വേണമെങ്കിൽ സാറിന് കാലം പിടിക്കണ, ജോലിക്ക് തടസ്സം ഉണ്ടാക്കരുത്. ഒട്ടിക്ക ഇന്നത്തെ കച്ചേരി ഒരു കലക്ക് കലക്കണം. സംഗീത വിദ്വാൻമാർ ഒറ്റക്കയറിൽ തൂങ്ങി മരിച്ചു. ഒരു നല്ല വഴിക്കിറങ്ങുമ്പോ വായിക്കാൻ കണ്ട വാർത്ത. വാ, തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികേറി. തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലോ? അവിടെ നമ്മുടെ പരിപാടിയല്ലോ നമുക്ക് ഇതിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടോ? അയ്യോ, പേരില്ല, വാർത്ത മാത്രമേ ഉള്ളൂ.
അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. നിനക്ക് തെറ്റിക്കാണ്. ഞാൻ ഇതിനു ഒന്നുമില്ല. അളിയും വിളിച്ചോ? ഇല്ല, തോണ്ടിയ പോലെ ഇല്ല.